ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനൊരു 10 AM എണീച്ചാ, കാരണം ഞാൻ 9 എണീക്കാനൊക്കെ അലാറം വെച്ചു. 8 മണി തൊട്ട് എൻ്റെ അലാറം അടിക്കുകയാണ് ഗൈസ്. പക്ഷേ ഞാൻ എഴുന്നിട്ട് 10:30 ബിക്കോസ് ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി. കാരണം എനിക്ക് തല പൊന്തുന്നില്ലായിരുന്നു. ഇവിടെ ഇച്ചിരി കുറച്ച് സ്വെല്ലിംഗ് ഉണ്ടെന്ന് നല്ല കണ്ണിൻ്റെ ഉറക്കം ശരിയാവാഞ്ഞിട്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. എന്തൊക്കെ ഉണ്ടോ ഇവിടെ ചെറുതല്ലേ കൂടുതലുണ്ട് ഗൈസ്. അതൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ 1:30 പരീക്ഷ, 12:30 ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്താണ് ഫുഡ് കഴിക്കാം ഗൈസ്. ഡേ ഫുഡ് എന്നല്ലേ, സാധാ ചോറാണ് ഗൈസ്. പപ്പടം, മോരുകറി, പിന്നെ നമ്മുടെ മെയിൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ചോറ് വേസ്റ്റ് ആക്കിയത് കാരണം നമ്മളിന്ന് ഇച്ചിരി ചോറ് പറഞ്ഞേ മേടിച്ചിട്ടുള്ളൂ, ഈ സിംഗിള് പോലെ. കാരണം എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, വലിയ വിശപ്പൊന്നും ഉണ്ടാവാറില്ല. ഞാൻ എനിക്കൊന്ന് എൻ്റെ കുടലിൽ കുഞ്ഞായി പോയി തോന്നുന്നു ഗൈസ്. ഞാൻ ഫുഡ് കുറച്ച് കുറച്ച് നന്നായി കുഞ്ഞായി പോട്ടെ, അല്ലെങ്കിൽ മനസ്സിലായോ? മുതലാവുന്നില്ല, ജീവിക്കാൻ പറ്റണില്ല ഗൈസ് ഇവിടെ എനിക്ക്. എന്തൊക്കെയൊക്കെയുണ്ട് ഓ കാണിച്ചരാട്ടാ. ഇത് ചമ്മന്തി ഗൈസ്, മറ്റേ മുളക് ചമ്മന്തി ഇല്ലേ, ആ ചമ്മന്തി. പിന്നെ ക്യാബേജ് തോരൻ, അച്ചാർ കഴിക്കാം ഗൈസ്. ഗൈസ്, ഞാൻ രാവിലെ തലയൊന്ന് കുളിച്ചായിരുന്നു. എന്താണ് കാരണം, തല എന്തോ പോലെ വരെയായിരുന്നു. ഉറക്കം, എനിക്ക് ഉറക്കം വരുന്നത് കാരണം ഞാൻ തലയൊന്ന് കുളിച്ച്. അതിനുള്ള സമയമേ നമുക്കുള്ളൂ, ഞാൻ അത്രയെങ്കിലും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഇനി കുറച്ച് ക്യാബേജ്, മോരുകറി. ഇനി കാണാൻ പറ്റുന്നില്ലല്ലേ അതെ, ക്യാബേജ്, മോരുകറി, കുറച്ച് ചമ്മന്തി, കുറച്ചൊരുവ. അടിപൊളി ഗൈസ്, ആ ചൂട് ചോറ് ഇറങ്ങുമ്പോഴൊരു സമാധാനം. അച്ചാറുണ്ട് മാമായി. ഇന്ന് ലേബർ ലോയിൻ്റെ പരീക്ഷയാണ് ഗൈസ്. ഒരു പപ്പടം ഫാൻ അല്ല, പക്ഷേ നമുക്ക് വെറുതെ പ്രോട്ടീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് പപ്പടവും കൂടെ ഇങ്ങനെ ഉടച്ച്. മുളക് ചമ്മന്തിക്കകത്ത് നല്ല പുളിയുണ്ട് ഗൈസ്, നല്ല പുളിയതും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തി. അതും കുറച്ച് ക്യാബേജും കൂടെ കുഴച്ച് ഒരു ഉരുളയാക്കി. ഞാൻ തീർത്തിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് പോകാൻ പറ്റില്ല. നമ്മളിത് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സമയം 12:40 ആയിട്ടുണ്ട്. 1:30 പരീക്ഷ. നമുക്കൊരു 1:45 ഇറങ്ങാം. ബാക്കി കുറച്ചും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തൊന്ന് പോകാം. പഠിച്ചതൊക്കെ പഠിച്ചൊരു ഓർമ്മ ഉണ്ടായാൽ മതിയായിരുന്നു ഇല്ലേ, പഠിച്ചതൊക്കെ എനിക്കറിയാം. വളരെ ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പോലും ഞാൻ ആദ്യമായിട്ട് കാണാമെന്നൊക്കെ എനിക്ക് തോന്നാം ഗൈസ്. അറിയില്ല എന്തായാലും നമുക്ക് കണ്ടറിയാം ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന്. എന്തായാലും നിങ്ങളോട് പറയുമല്ലോ. അപ്പോൾ അതാണ് അത്, ഇനി ഞാൻ ഇറങ്ങുമ്പോൾ വരാം കേട്ടോ. പിന്നെ എന്താണ്, ഞാൻ ഇതുവരെ കോളേജിലേക്ക് പോകണത് ഗെറ്റ് റെഡി മീ വീഡിയോ കുറേ നാളായിട്ടിട്ട് കുറേ നാളായി തോന്നിട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരെണ്ണം പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സോ ഷോർട്സിൽ പോയി എല്ലാവരും നോക്കണേ. അങ്ങനെ കറക്റ്റ് 1:45 ഇറങ്ങുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച അതുപോലെ തന്നെ ഇറങ്ങിയിട്ടോ. ഓ, അതിൻ്റെ സന്തോഷമാണ്. നമ്മൾ നേരത്തെ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ പിള്ളേരെ കയറി നോക്കി, ഇക്കോച്ചിരി ഇവരാതാണോ എന്ന്. അപ്പം എന്താണ്, ഒരുപാട് പിള്ളേരൊന്നും ഇല്ല, കാരണം ഞങ്ങളുടെ ബാച്ചിൽ ഫുള്ള് ഇതായതുകൊണ്ട് എക്സാം ആയതുകൊണ്ട് എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് എന്തായാലും ഈ കളി കുറച്ച് നേരം കണ്ടു. അങ്ങനെ ഞാൻ റൂമിൽ വന്ന് എത്തിയിച്ചുകൊണ്ട് കളിയൊക്കെ കണ്ട് കൊളാൻ ഒരു ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അവിടെ അത് കണ്ടൊരു രസമുണ്ടായിരുന്നു. അത് കഴിച്ചാൽ വന്നു. ഇനി നമ്മൾ നമ്മുടെ എക്സാമിനെ കുറിച്ച് 2 വാക്ക് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ മോശമാണ് ഗൈസ്. എക്സാം വളരെ നല്ലതാണെന്ന് ഞാൻ പറയില്ല. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെന്താ എന്താന്ന് പോലും ചിലത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എഴുതിയതാണ്. പിന്നെ ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. പാസ്സായി കഴിഞ്ഞാൽ അൽഹംദുലില്ല, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ വ്യാജാലയാകുന്നില്ല എൻ്റെ പരീക്ഷകളെക്കുറിച്ച്. എല്ലാ പരീക്ഷകളൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. എഴുതുന്നു അതിനെ വിടണു, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഓ, ഒരു മഹാകവി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. ഞാനും അങ്ങനെ തന്നെ ആലോചിക്കുന്നു, ഞാനതിൽ ഇതാകുന്നില്ല. അതുകൊണ്ട് ഞാനത് അവിടെ വിട്ടു ഗൈസ്. അങ്ങനെ തിരിച്ചു വന്നു. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് പുറത്ത്. ഇനി നമുക്ക് മുഖമൊക്കെ കഴുകി ഒന്ന് ശുണ്ടിമണിയാകണം. നാളെയും
നമുക്കിതുപോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കണ്ടറിയണം ഗൈസ്, കണ്ടറിയണം. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി നല്ല പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പം ശരി, ഞാൻ പോയിട്ട് ഇതൊക്കെ ഒന്ന് മാറി സെറ്റായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്നിതേ ചപ്പാത്തി ഉണ്ട്, സോയ ചങ്ക് കറിയും ഉണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. ഓ, ചൂടുള്ള കറി പ്ലാസ്റ്റിക്കിൽ തന്നെ ഒഴിച്ച് തരണം. എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങ് എഴുതി കൊടുക്കും ഗൈസ്. ഇവർക്ക് നേരെ കേസെടുത്ത് ഞാൻ ഈ 5 കൊല്ലം പഠിക്കുന്നു ഇങ്ങനെ ഇതിനിങ്ങനെയൊക്കെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക്. നമ്മൾ സക്സസ്ഫുൾ ഇവരെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ എല്ലാം പോയി അടിയിൽ പോയി കിടക്കണ്ടാവും. സവാള എല്ലാം അടിയിലും മേലും വെള്ളമായിരിക്കും. മുതലാക്കണ്ടേ ഗൈസ്. അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഒന്നും കാണിക്കുന്നില്ല ഞാൻ. വേണ്ട, കാണണ്ട. എൻ്റെ ദാരിദ്ര്യം നിങ്ങൾ കാണണ്ട. സോയ അല്ല വെന്നത്, വെള്ളമാണ് വെന്നത്, ചാടിത്തുള്ളി. പിന്നെ ഇതെങ്കിലും കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ഞാൻ എന്താ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാനുണ്ടല്ലോ എന്താ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരുന്ന സമയത്ത് ഒരു ലിപ്സ്റ്റിക്ക് കണ്ടാട്ടാ, ഒരു കോംബോ കണ്ട, നമ്മുടെ ഡാസ്ലറിൻ്റെ DL025 ഇല്ലേ, അതും ഒരു റെഡ് ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു റീല് കണ്ടാട്ടാ. അപ്പം ഞാൻ മിക്സ് ചെയ്ത് നോക്കി. ഞാൻ മുന്നേ മിക്സ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ കുറച്ചും കൂടെ അവർ പറഞ്ഞ പോലെ കുറച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത്, അപ്പോൾ കിട്ടിയ ഷേഡാ. ഇങ്ങനെ ഉണ്ടാ എപ്പിടേ. അപ്പം ഇതൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. ഞാനിപ്പോൾ കിടക്കുമായിരിക്കും, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.